രണ്ടാം കുട്ടനാട് പാക്കേജ് നടപ്പാക്കുന്നതിന് മുന്നോടിയായി മന്ത്രിമാർ നേരിട്ടെത്തി ഇന്ന് കുട്ടനാട്ടിലെ കർഷകരെയും ജനപ്രതിനിധികളെയും കണ്ടു. വെള്ളക്കെട്ടടക്കമുള്ള ദുരിതങ്ങൾ ശാശ്വതമായി പരിഹരിക്കാൻ ആവശ്യമായ പദ്ധതികൾ ശാസ്ത്രീയമായ പഠനം നടത്തി നടപ്പിലാക്കുമെന്ന് മന്ത്രിമാർ ഉറപ്പും നൽകി. ആദ്യ പാക്കേജ് പോലെ ആയിരിക്കില്ല കുട്ടനാട് രണ്ടാം പാക്കേജ്. വാർത്താതലക്കെട്ടുമായി അനുജ്. രണ്ടാം കുട്ടനാട് പാക്കേജ് ജനങ്ങളുമായി ചർച്ച ചെയ്ത് മാത്രമേ നടപ്പാക്കൂ എന്ന് കൃഷിമന്ത്രി. തദ്ദേശ സ്ഥാപനങ്ങളുടെയും അഭിപ്രായം പരിഗണിക്കും. സേഫ് കുട്ടനാട് ഫേസ്ബുക്ക് കൂട്ടായ്മയ്ക്കെതിരെ മന്ത്രി സജി ചെറിയാൻ ജനങ്ങളെ പരിഭ്രാന്തരാക്കരുതെന്നും രാഷ്ട്രീയ ലക്ഷ്യം വ്യക്തമെന്നും മന്ത്രിയുടെ വിമർശനം. യഥാർത്ഥത്തിൽ ഇന്ന് കുട്ടനാടെത്തിയ മന്ത്രിമാർ സേവ് കുട്ടനാട് ഫേസ്ബുക്ക് കൂട്ടായ്മയ്ക്കെതിരെ തിരിഞ്ഞ വാർത്ത കൂടിയാണ് നമ്മൾ കണ്ടത്. ജനങ്ങളെ നിങ്ങൾ അനാവശ്യമായ പരിഭ്രാന്തിയിലാക്കരുതെന്നും ഒന്നാം കുട്ടനാട് പാക്കേജ് നടപ്പിലാക്കുന്നത് പോലെ ആയിരിക്കില്ല രണ്ടാം കുട്ടനാട് പാക്കേജ് നടപ്പിലാക്കുക എന്നുമാണ് ഇന്ന് മന്ത്രി പറഞ്ഞത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും രണ്ടാം കുട്ടനാട് പാക്കേജ് നടപ്പിലാക്കുക. ഒന്നാം കുട്ടനാട് പാക്കേജ് അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഏറെ വിവാദങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കൃഷിമന്ത്രിയുടെ സന്ദർശനം. ഒപ്പം ഈ വിഷയത്തിൽ മന്ത്രി സജി ചെറിയാൻ ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയ്ക്ക് എത്തിയതും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയാവുകയും ചെയ്തു. നമ്മൾ ആ വാർത്തയുടെ റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. മടവീഴ്ചയും അടിക്കടിയുണ്ടാകുന്ന വെള്ളപ്പൊക്കവും അടക്കമുള്ള ദുരിതങ്ങൾക്ക് പരിഹാര നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാനാണ് സർക്കാർ യോഗം വിളിച്ചത്. രണ്ടാം കുട്ടനാട് പാക്കേജ് അടിയന്തരമായി നടപ്പാക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. കുട്ടനാട്ടിലെ ജനങ്ങളുമായി ചർച്ച ചെയ്ത് മാത്രമേ പാക്കേജ് നടപ്പാക്കൂവെന്ന് മന്ത്രി പി പ്രസാദ് ഉറപ്പു നൽകി. കുട്ടനാടിന്റെ രണ്ടാം പാക്കേജ് കർഷകരോട്, ഇവിടുത്തെ ജനതയോട്, പ്രാദേശികമായി ഈ അറിവുള്ള ജനതയോട് ഉൾപ്പെടെ സംസാരിച്ച് ശാസ്ത്രീയമായി നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നതിനായിരിക്കും ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുക, ഞങ്ങൾ അതിനായിരിക്കും നിലനിൽക്കുക. ഒന്നാം കുട്ടനാട് പാക്കേജ് നടപ്പാക്കിയതുപോലെ രണ്ടാം കുട്ടനാട് പാക്കേജ് നടപ്പാക്കാമെന്ന് കരുതുന്ന ഉദ്യോഗസ്ഥർ ട്രാൻസ്ഫർ വാങ്ങിപ്പോകണമെന്ന് മന്ത്രി സജി ചെറിയാൻ. സേവ് കുട്ടനാട് കൂട്ടായ്മയ്ക്കും മന്ത്രിയുടെ രൂക്ഷ വിമർശനം. കുട്ടനാടിനെ രക്ഷിച്ച് നമ്മളെല്ലാവരും കൂടി സ്വർഗത്തിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പിനൊക്കെ ശരിയല്ല, അതൊന്നും യോജിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായി തന്നെ പറയാം. പിന്നാലെ മന്ത്രിക്ക് സേവ് കുട്ടനാട് ക്യാമ്പയിൻ പ്രതിനിധികളുടെ മറുപടി. ശ്രീ സജി ചെറിയാന്റെ വാക്കുകൾ ഓരോ കുട്ടനാടുകാരനെയും മാനസികമായി ഒരുപാട് തളർത്തുന്ന വാക്കുകളായിരുന്നു. അത് വളരെ വേദനാജനകമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ ഏകോപിപ്പിച്ച് മേൽനോട്ട സമിതി രൂപീകരിക്കാനും സർക്കാർ തീരുമാനിച്ചു. 24 ആലപ്പുഴ.